നമസ്കാരം കൂട്ടുകാരെ, കൊസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്ന ടോപ്പിക് എൽ ജി എസ് ലാസ്കർ ബോട്ട് ലാസ്കർ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് പി എസ് സി ബുള്ളറ്റിൻ തിരഞ്ഞെടുത്തതാണ്. ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേംബ്രിഡ്ജ് ഡിക്ഷണറി വേഡ് ഓഫ് ദി ഇയർ 2020 തിരഞ്ഞെടുത്ത വാക്ക് ഏതാണ്? ഉത്തരം ഡി, ക്വാറന്റൈൻ. രണ്ട്, ചുവടെ പറയുന്നവയിൽ ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ച ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ്? ഉത്തരം എ, ജെല്ലിക്കെട്ട്. മൂന്ന്, 2020 നവംബർ 23 അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് തരുൺ ഗൊഗോയ് ഏത് സംസ്ഥാനത്ത് ദീർഘകാല മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തിയാണ്? ഉത്തരം ബി, ആസാം. നാല്, ഇന്ത്യൻ ഐ ടി വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി, എഫ് സി കോഹ്ലി. അഞ്ച്, സിംഗപ്പൂർ ആസ്ഥാനമായ ഡി ബി എസ് ബാങ്ക് ഇന്ത്യ ലിമിറ്റഡ് ലയിച്ച സ്വകാര്യ ബാങ്ക് ചുവടെ പറയുന്നവയിൽ ഏതാണ്? എ, ധനലക്ഷ്മി ബാങ്ക്. ബി, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. സി, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഡി, ലക്ഷ്മി വിലാസ് ബാങ്ക്. അതിലുത്തരം ഡി ആണ്, ലക്ഷ്മി വിലാസ് ബാങ്ക്. ആറ്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ സ്വതന്ത്ര ചെയർമാൻ സ്ഥാനത്തേക്ക് പുതിയതായി നിയമിതനായ വ്യക്തി ആരാണ്? ഉത്തരം എ, ഗ്രേഗ് ബാർക്ലേ. ഏഴ്, 2020 യു കെ ബുക്കർ സമ്മാനം നേടിയത് ആരാണ്? ഉത്തരം ഡി, ഡൗഗ്ലസ് സ്റ്റുവാർട്ട്. എട്ട്, ബീഹാറിലെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്? ഉത്തരം എ, രേണുദേവി. ഒമ്പത്, 17th ബീഹാർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് പ്രോടേം സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്? ഉത്തരം എ, ജിതൻ റാം മഞ്ജി. പത്ത്, ഐ സി സിയുടെ പുതിയ നിയമപ്രകാരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? ഉത്തരം എ, 15 വയസ്സ്. 11, ഏഷ്യയിലെ ആദ്യത്തെ സൗരോർജ ടെക്സ്റ്റൈൽ മിൽ സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം സി, മഹാരാഷ്ട്ര. 12, 17 വയസ്സിൽ താഴെയുള്ളവർക്കായുള്ള 2022 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം എ, ഇന്ത്യ. 13, 2020 നടന്ന ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം ബി, ആർ ജെ ഡി. 14, ലോകത്തിലെ ആദ്യത്തെ 6G സാറ്റലൈറ്റ് പരീക്ഷണം നടത്തിയ രാജ്യം ഏതാണ്? ഉത്തരം എ, ചൈന. 15, 2020 ടാറ്റ ലിറ്ററേച്ചർ ലൈവ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായ ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? ഉത്തരം ഡി, റസ്കിൻ ബോണ്ട്. 16, ഏത് രാജ്യത്തെ ഗവൺമെൻറ്റാണ് സമാധാന ശ്രമത്തിൻ്റെ ഭാഗമായി എതിരാളികളായ ഗ്രൂപ്പുകളുമായി ജൂബ സമാധാന സന്ധിയിൽ ഒപ്പുവെച്ചത്? ഉത്തരം ഡി, സുഡാൻ. 17, ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ എന്നീ രാഷ്ട്രങ്ങളോടൊപ്പം 2020 മലബാർ നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യം ഏതാണ്? ഉത്തരം എ, ആസ്ട്രേലിയ. 18, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. രണ്ട്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 മൂന്ന്, 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ December 8, 10, 14 നടന്നത്. 4, ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 243 കെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതിൻ്റെ ഉത്തരം ഡി ആണ്, 1, 2, 3, 4 എന്നിവ. അതായത് തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. 19, 2021 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഉത്തരം എ, ഇന്ത്യ. 20, 2020 Formula 1 കാറോട്ട മത്സരത്തിൽ ലോകകിരീടം കരസ്ഥമാക്കിയത് ആരാണ്? ഉത്തരം ബി, ലൂയി ഹാമിൽട്ടൺ. 21, കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം പർവ്വത നിരകൾക്കിടയിലാണ്? ഉത്തരം എ,
പീർപാഞ്ചൽ ഹിമാദ്രി. 22 റോഹ്ടാങ് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഉത്തരമ്പി ഹിമാചൽ. 23 ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ് ഉത്തരമ്പി ലഡാക്ക്. 24 ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം രണ്ട് പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് മൂന്ന് കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ നാല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടകയാണ് ഇതിൻ്റെ ഉത്തരം എ ആണ് 1, 2, 4 എന്നിവ മാത്രം അതായത് ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം രണ്ട് പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് നാല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് 25 ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല ഒന്ന് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് രണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് മൂന്ന് താപവൈദ്യുതി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര നാല് കോട്ട തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ചമ്പൽ നദീതീരത്താണ് ഉത്തരം ഡി 1, 2, 3, 4 എന്നിവ 26 ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ബി തമിഴ്നാട് 27 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല ഒന്ന് സേതുസമുദ്രം പദ്ധതി ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ ശ്രീലങ്ക എന്നിവയാണ് രണ്ട് സേതുസമുദ്രം പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് പാക് കടലെടുക്കാണ് മൂന്ന് തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റാണ് സേതുസമുദ്രം പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത് നാല് സേതുസമുദ്രം കപ്പൽ ചാനൽ ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്നു ഇതിൻ്റെ ഉത്തരം സി 1, 2, 3, 4 എന്നിവ അതായത് തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ് 28 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതാണ് എ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ബി കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകൾ 9 സി KL15 എന്നത് KSRTCയുടെ രജിസ്ട്രേഷൻ നമ്പറാണ് ഡി KSRTC നിലവിൽ വന്നത് 1963 ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് KSRTC നിലവിൽ വന്നത് 1963 29 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രം ഏതാണ് ഉത്തരം എ ഇന്ത്യൻ ദേശീയ പതാക 30 ഭാരതത്തിലെ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച മൻ കി ബാത് പരിപാടി ആദ്യമായി പ്രക്ഷേപണം നടത്തിയത് എന്നാണ് ഉത്തരം സി 2014 ഒക്ടോബർ 3 31 എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ് ഇവ കൊണ്ടുതന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും ആരുടെ വാക്കുകളാണിത് ഉത്തരം എ കേഴ്സൺ പ്രഭു 32 1946 നാവിക കലാപത്തിന് ബോംബെ സാക്ഷിയാകേണ്ടി വന്ന വൈസ്രോയിൽ ആരാണ് ഉത്തരം ഡി വേവൽ പ്രഭു 33 ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതല്ല ഒന്ന് ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി രണ്ട് ബാൽക്കൺ പദ്ധതി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ് മൂന്ന് മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ടത് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് മുഖേനയാണ് നാല് ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ഇതിൻ്റെ ഉത്തരം സി ആണ് 1, 2, 3 എന്നിവ 34 ബംഗാൾ വിഭജനത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതല്ല ഒന്ന് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം രണ്ട് കേഴ്സൺ പ്രഭുവാണ് 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് മൂന്ന് ബംഗാൾ ജനത ബംഗാൾ വിഭജനത്തെ അതായത് 1905 ഒക്ടോബർ 16 വിലാപ ദിനമായാണ് ആചരിച്ചത് നാല് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കേഴ്സൺ പ്രഭുവാണ്
ഇതിന്റെ ആൻസർ ഡി ആണ് 1, 2, 3, 4 എന്നിവ അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ് 35 ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല 1857 വിപ്ലവത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ബി ആർ സി മജുംദാർ 36 ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ബി കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിലെ നേതാക്കളാണ് ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് 37 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവച്ച പത്രങ്ങൾ സ്ഥാപകർ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക എ സംവാദ് കൗമതി ഫിറോസ് ഷാ മേത്ത ബി ബോംബെ രാജാറാം മോഹൻ റോയ് ക്രോണിക്കൽ സി വന്ദേ മാതരം ദേവേന്ദ്രനാഥ ടാഗോർ ഡി ഇന്ത്യൻ മിറർ മാഡം ബിക്കാജി കാമ ഇതിൻ്റെ ആൻസർ സി ആണ് എ 2 സംവാദ് കൗമതി രാജാറാം മോഹൻ റോയ് ക്രോണിക്കൽ ബി 1 ബോംബെ ഫിറോസ് ഷാ മേത്ത സി 4 വന്ദേ മാതരം മാഡം ബിക്കാജി കാമ ഡി ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ ടാഗോർ 38 ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്ഥാനങ്ങൾ ഏതല്ല ഒന്ന് ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ് 2 ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് 3 ബർദോളി സത്യാഗ്രഹം നടന്നത് 1928 4 ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജിയാണ് ഇതിൻ്റെ ആൻസർ ഡി ആണ് 1, 2, 3, 4 എന്നിവ അതിൽ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ശരിയാണ് അപ്പോൾ ബർദോളിയെ കുറിച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം 39 സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഏതാണ് ഉത്തരം എ ഗാന്ധി ഇർവിൻ ഉടമ്പടി 40 ഡോക്ടർ ബി ആർ അംബേദ്കർ തേജ് ബഹദൂർ സാപ്രു എന്നിവർ പങ്കെടുത്ത വട്ടമേശ സമ്മേളനങ്ങൾ ഏതെല്ലാമാണ് ഇതിൻ്റെ ഉത്തരം ഡി ആണ് 1, 2, 3 എന്നിവ അതായത് 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങൾ ഇവർ പങ്കെടുത്തു 41 ഇടക്കാല ദേശീയ ഗവൺമെൻറ് രൂപീകരിക്കുക എന്നത് ചുവടെ പറയുന്നവയിൽ ഏതിൻ്റെ പ്രധാന ശുപാർശയാണ് ഉത്തരം എ ക്യാബിനറ്റ് മിഷൻ 42 ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ് ഉത്തരം സി കേശവ് ചന്ദ്രസൻ 43 ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം 1 ശുദ്ധിപ്രസ്ഥാനം ദയാനന്ദ സരസ്വതി 2 സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെ 3 സ്വദേശി ബാന്ധവ് സമിതി അശ്വിനികുമാർ ദത്ത് 4 സോഷ്യൽ സർവീസ് ലീഗ് കെ എം മുൻഷി ഇതിൻ്റെ ആൻസർ സി ആണ് 1, 2, 3 എന്നിവ അതായത് ശുദ്ധിപ്രസ്ഥാനം ദയാനന്ദ സരസ്വതി 2 സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെ 3 സ്വദേശി ബാന്ധവ് സമിതി അശ്വിനികുമാർ ദത്ത് 44 സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം എന്താണ് ഉത്തരം എ മൂൽ ശങ്കർ 45 ജനഹിത പരിശോധനയിലൂടെ റഫറണ്ടം ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ് ഉത്തരം ബി ജുനഗഡ് 46 അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ് ഉത്തരം എ സിവിൽ അവകാശ സംരക്ഷണ നിയമം 47 ചുവടെ പറയുന്ന മൗലികാവകാശങ്ങൾ അവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളുകൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക എ സമത്വത്തിനുള്ള അവകാശം 1 ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 2 ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സി ചൂഷണത്തിനെതിരെയുള്ള അവകാശം 3 ആർട്ടിക്കിൾ 25 മുതൽ 28 ഡി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 4 ആർട്ടിക്കിൾ 23 മുതൽ 24 അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ് എ 1 ബി 2 സി 4 ഡി 3 അതായത് എ എന്ന് പറയുന്നത് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സി 4 ആണ്
ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23-24, ഡി മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ആർട്ടിക്കിൾ 25-28. ആർട്ടിക്കിൾസൊക്കെ നിങ്ങൾ ശരിക്കും പഠിച്ചു വയ്ക്കണം. എവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. 48, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഡി പാർട്ട് 4A. 49, മൗലിക കടമകളെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതല്ല? 1, ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. 2, ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. 3, മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല. 4, നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഉത്തരം ഡി 1, 2, 3 എന്നിവ മാത്രം. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നതാണ് മൗലിക കടമ. 3, മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല. അടുത്തത് 50, നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം എ, അനുച്ഛേദം 50. 50 ക്വസ്റ്റ്യനാണ്, പി സി ബുള്ളറ്റിൻ തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളിതൊക്കെ നോക്കണം. LGS, ഈ ബോട്ടിലാസ്കർ, സീമാനൊക്കെ ഇതുപോലെ പുതിയ ക്വസ്റ്റ്യൻസ് വരില്ല എന്ന് ചിന്തിക്കേണ്ട. 5 മാർക്കോ 10 മാർക്കോ ഒക്കെ ചോദിക്കാം. പ്രസ്താവന ക്വസ്റ്റ്യൻസ് നമ്മൾ വരുമെന്ന് കരുതി തന്നെ, പി എസ് സിക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, വരുമെന്ന് കരുതി തന്നെ നിങ്ങൾ പഠിക്കണം. കറണ്ട് അഫയേഴ്സും ഒക്കെ പഠിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ആ ബെല്ലൈക്കൺ നമ്മളെ പ്രസ് ചെയ്താൽ പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.